യുഡിഎഫിലേക്ക് വരേണ്ടതില്ലായിരുന്നുവെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ അസീസ്. ബൂർഷ്വാ സെറ്റപ്പുള്ള യുഡിഎഫ് ശൈലിയുമായി പൊരുത്തപ്പെടാനാകുന്നില്ലെങ്കിലും രാഷ്ട്രീയ മാന്യത കൊണ്ട് തൽക്കാലം മുന്നണിയിൽ തുടരുമെന്നും അസീസ് പറഞ്ഞു. ഭാവി തീരുമാനം പാർട്ടി പ്ലീനം ചർച്ച ചെയ്യുമെന്നും അസീസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സമ്പൂർണ്ണ തോൽവിക്ക് ശേഷമാണ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി വീണ്ടും വിചാരത്തിന്റെ സൂചന നൽകുന്നത്. ഇത് ബൂർഷ്വാ സെറ്റപ്പാണ്. മറ്റേ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ പാർട്ടിയൊന്നും ഒരു ലെഫ്റ്റ് മൂവ്മെൻറ്റാണ്. അത് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. പക്ഷേ ഞങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സമീപനം ഒരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. രാഷ്ട്രീയ മാന്യത കൊണ്ട് യു ഡി എഫിൽ തൽക്കാലം തുടരുമെങ്കിലും അത് അധികകാലം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് അസീസ് വ്യക്തമാക്കുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പ്ലീനമൊക്കെ വരും. ആ സാഹചര്യത്തിൽ ഒരു റീതിങ്കിങ് വേണ്ടി വന്നാൽ പിന്നെ പ്ലീനം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അന്ന് അത്തരമൊരു തീരുമാനമെടുക്കാം. അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിക്കാനാകാത്തതാണ് യു ഡി എഫിന്റെ വലിയ തിരിച്ചടിക്കുള്ള കാരണമായി പാർട്ടി സെക്രട്ടറിയുടെ വിലയിരുത്തൽ. അവസാന കാലം പോലും ഈ കായൽ വഹിച്ചു കൊടുക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് പാടില്ലാത്തതല്ലായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ യോഗത്തിൽ വിമർശനമുണ്ടായി. അടുത്ത മാസം 1-നും 2-നും തെരഞ്ഞെടുപ്പ് ഫലവും ഭാവി നടപടികളും പാർട്ടി വിശദമായി ചർച്ച ചെയ്യും. തിരുവനന്തപുരത്തും കെ ജി കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.